മാഡം ഇവിടെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം കൂടുതൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്തത് ശാരദ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാരദ ഹലോ, ഞാൻ ഓഡിബിൾ ആണോ? ഓക്കെ ഓഡിബിൾ ആണ് ശാരദ. ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് അർജുൻ, അതുപോലെ വിദ്യ ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങാം. എന്റെ പേര് ശാരദാ ദേവി, ട്രിവാൻഡ്രം ആണ് എന്റെ നേറ്റീവ് പ്ലേസ്. ഐ എം എ പേഴ്സൺ വിത്ത് എ ഫിസിക്കൽ ഡിസബിലിറ്റി, വീൽചെയർ യൂസർ ആണ്. ഇപ്പോ ഐ ആം പെർസ്യൂയിങ് PhD ഇൻ ഇംഗ്ലീഷ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. സോ ആൻഡ് ഡിസബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. സോ ഐ എം ഓൾസോ ലുക്കിംഗ് അറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഫെമിനിസം ആസ് പാർട്ട് ഓഫ് മൈ റിസർച്ച്. സോ ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് ഡിസബിലിറ്റി എന്ന ഇന്റർസെക്ഷനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ മാളവിക ഹാസ് ഓൾറെഡി ടോൾഡ് അസ് ദാറ്റ് മൾട്ടിപ്പിൾ ഐഡന്റിറ്റീസ് ഉള്ളവരാണ് എല്ലാ ഇൻഡിവിജ്വൽസും. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ എന്താ പറയാ എക്സ്പീരിയൻസസും ഡൈവേഴ്സ് ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. സോ വുമൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എടുക്കാന്നുണ്ടെങ്കിൽ ഈച്ച് വുമൺ ഗോസ് ത്രൂ ഡിഫറെന്റ് എക്സ്പീരിയൻസസ്. സോ വി കാൻ ആക്ച്വലി കമ്പയർ വൺ വുമൻസ് എക്സ്പീരിയൻസ് വിത്ത് ദാറ്റ് ഓഫ് അനദർ വുമൺ. ഓരോന്നും അതിൻ്റെതായിട്ടുള്ള ഒരു ഡൈവേഴ്സ് ആയിട്ട് ഒരു വേരിയഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ അതാണ് ഈ പറയുന്ന ഇന്റർസെക്ഷൻ ഓഫ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ട് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ബിക്കോസ് വുമൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിവേഴ്സൽ കാറ്റഗറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് ദർ ആർ സെർട്ടൺ ഫാക്ടേഴ്സ് ലൈക്ക് നേരത്തെ പറഞ്ഞതുപോലെ കാസ്റ്റ് അതിലൊരു ഫാക്ടറാണ്, ദെൻ ഇക്കണോമിക് കണ്ടീഷൻ ആണെങ്കിലും ശരി, ഡിസബിലിറ്റി, ഇങ്ങനെ ദർ ആർ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ദാറ്റ് ഷേപ്പ് വുമൻസ് എക്സ്പീരിയൻസ്. ഒരു വുമൺ എന്ത് തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ഷേപ്പ് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ആക്ച്വലി ദി റീസൺ വൈ ഇന്റർസെക്ഷൻ ഓഫ് ഫെമിനിസം ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഡിസബിലിറ്റിയെ പറ്റി പറയാണ്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ പൊതുവെ തന്നെ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും, മൊത്തത്തിൽ ഒരു ഡിസേബിൾഡ് കമ്മ്യൂണിറ്റി മൊത്തത്തിൽ തന്നെ എടുത്തു നോക്കിയാലും സമൂഹത്തിൽ നിന്നും എന്താ പറയാ ഒരു നേരിടുന്ന ഒരു ഒരു തരം എന്താ പറയാ ഒരു അവഗണന അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാതെ ഇരിക്കുക, അവരുടെ ഒരു പ്രോബ്ലംസ് അഡ്രസ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥ, അത് പലപ്പോഴും ഫെമിനിസത്തിന്റെ ഒരു ഇതില് പലപ്പോഴും റിഫ്ലക്ട് ചെയ്ത് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്റർസെക്ഷൻ ഓഫ് ഫെമിനിസം എന്നുള്ള രീതിയിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോ ഡിസേബിൾഡ് വിമനെ സംബന്ധിച്ചിടത്തോളം കമ്പയർഡ് ടു നോൺ ഡിസേബിൾഡ് വിമൻ, ദേ ഹാവ് ടു ഗോ ത്രൂ ഡബിൾ ഡിസ്ക്രിമിനേഷൻ. ഒരു രണ്ട് തരത്തിലാണ്, രണ്ട് തരം എന്നും പറയാൻ പറ്റില്ല. അവിടെ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ LGBTQ എന്ന് പറയുന്ന ഫാക്ടർ വരികയാണെന്നുണ്ടെങ്കിൽ, ആ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ഡിസബിലിറ്റി വുമൺ എന്ന ജെൻഡറും വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഡബ്ലി മാർജിനലൈസ്ഡും ഒപ്രസ്ഡും ആവുകയാണ് ഒരു ഡിസേബിൾഡ് വുമൺ. അതായത് ഡിസേബിലിറ്റി എന്ന അവസ്ഥ കൊണ്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി നിലവിലുണ്ട്. അത് പുരുഷന്മാരും അത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ലെന്ന ഡേവിസ് എന്ന് പറയുന്ന ഒരു സ്കോളർ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ സമൂഹത്തിന് പൊതുവെ ഉള്ള ഒരു ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ശരീരങ്ങൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയൊരു ഹ്യൂമൻ ബീയിങ് എങ്ങനെയാവണം എന്നൊരു ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അതായത് ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഇത്ര ഇത്ര എന്താ പറയുക അളവുകോലുകൾ വേണം ഓരോ ഹ്യൂമൻ ബോഡി പാർട്ടിനും. അങ്ങനെ കുറെ മെഷർമെന്റ്സ് ഉണ്ട് ആൻഡ് ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഐഡിയോളജി ഓഫ് എബിലിറ്റി, എബിലിറ്റിയുടെ ഒരു ഐഡിയോളജി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും
ഒരു പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് എന്നുള്ള ഇതിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയോളജിയിൽ, ആ ഒരു ഏബ്ലിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്, ഒപ്രസ്ഡായി വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന പുരുഷന്മാരും പെടും, സ്ത്രീകളും പെടും, അതുപോലെ തന്നെ LGBTQ അല്ലുള്ള ആൾക്കാരും പെടും. പക്ഷെ ഡിസേബിൾഡ് സ്ത്രീക്ക് കൂടുതൽ ഒരു ഇത് വരാൻ കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്, പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകളുടെ ഒരു സാധാരണ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന രീതിയിലുള്ള കുറെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഓപ്പറേഷൻ ഉണ്ട്, അതെല്ലാം തന്നെ ഇവരും നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡബിൾ ഡിസ്ക്രിമിനേഷൻ അല്ലെ, ഡബിൾ മാർജിനലൈസേഷൻ ആണ്, ഇരട്ടി ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ അകത്തോട്ടൊരു കാസ്റ്റ് ഫാക്ടർ, ഒരു ഒരു ദളിത് ആയിട്ടുള്ള ഡിസേബിൾഡ് സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ട് ഒരു LGBTQ കമ്മ്യൂണിറ്റിയിൽ കൂടെ പെട്ട ഒരു ഡിസേബിൾഡ് വ്യക്തിയാണെങ്കിൽ അവിടെ ആ ഡിസ്ക്രിമിനേഷൻ കൂടും, അത് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ്, അതുകൊണ്ടാണ് ഈ ഒരു ഇന്റർസെക്ഷന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നത്. ആൻഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫെമിനിസം പലപ്പോഴും, ഇത് എനിക്ക് മാത്രം തോന്നിയ കാര്യമല്ല, ഓൾമോസ്റ്റ് ഈ ഒരു ഡിസേബിൾഡ് ഫെമിനിസത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച പലരും പറഞ്ഞിട്ടുള്ള, അത് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും വുമൺ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ നിന്നും പലപ്പോഴും ഡിസേബിൾഡ് ആയിട്ടുള്ള വിമന്റെ പ്രശ്നങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവെ ഡിസബിലിറ്റിയെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, ഡിസേബിൾഡ് ആയ മനുഷ്യരെ കുറിച്ച് അവരെ മനുഷ്യരായിട്ട് അല്ലെങ്കിൽ വ്യക്തികളായിട്ട്, തുല്യ അവകാശങ്ങളുള്ള വ്യക്തികളായിട്ടല്ല ഇപ്പോഴും പലപ്പോഴും നോക്കിക്കാണുന്നത്. അവർ ചാരിറ്റിയിൽ ജീവിക്കേണ്ട ഒരു വിഭാഗമായിട്ടാണ് പലപ്പോഴും നോക്കിക്കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ ഫെമിനിസത്തിനും പലപ്പോഴും ഈ ഒരു റെപ്രസെന്റേഷൻ വരാത്തതിനൊരു റീസൺ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളുടെ പേട്രിയാർക്കൽ സിസ്റ്റത്തിൽ പരമ്പരാഗതമായിട്ട് നോക്കുമ്പോൾ ഒരു സ്ത്രീ ചെയ്യേണ്ടതായിട്ട് കുറെ ഡ്യൂട്ടീസ് ഉണ്ട്, കുറെ ജെൻഡേർഡ് റോൾസ് ഉണ്ട്. കല്യാണം കഴിക്കണം, ഭാര്യയാവണം, കുട്ടികളെ പ്രസവിക്കണം, മക്കളെ വളർത്തണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, ഇങ്ങനെ സോക്കോൾഡ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡേർഡ് ഫെമിനൈൻ റോൾസ് കൽപ്പിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന റോൾസ് ചെയ്യാനായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള വിമന് കഴിയില്ല, അല്ലെങ്കിൽ അവരതുമായിട്ട് ചേർന്ന് പോകുന്നില്ല എന്നൊരു കോൺസെപ്റ്റ് സമൂഹത്തിലുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം സ്വന്തമായിട്ട് ഒരു ഫാമിലിയെ നല്ല രീതിയിൽ തൻ്റെതായിട്ടുള്ള രീതിയിൽ ലീഡ് ചെയ്യുന്ന ഒരുപാട് ഡിസേബിൾഡ് സ്ത്രീകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഏബ്ലിസ്റ്റ് മനോഭാവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പക്ഷെ എല്ലാവർക്കും അത് എളുപ്പമല്ല താനും, കാരണം ആ ഡിസബിലിറ്റിയുടെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും, ആ ഫിസിക്കൽ ലിമിറ്റേഷന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിരിക്കും അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നത്. പക്ഷെ ഈ ഒരു ഒരു എന്താ പറയാ, ഈ ഒരു സങ്കല്പം പലപ്പോഴും ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളെ സ്ത്രീ എന്ന ആ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു ടെൻഡൻസിക്ക് കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഡിസേബിൾഡ് വിമനെ കുറിച്ച് ഉള്ള പ്രശ്നങ്ങൾ പ്രത്യേകം നമ്മൾ ഈ മുഖ്യധാരാ ചർച്ചകളിൽ പലപ്പോഴും കേൾക്കാത്തത്, അധികം അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കുന്നത്. പലപ്പോഴും അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ്, അതുപോലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കൊക്കെതിരെ ഒരുപാട് ആക്ടുകളും നിയമങ്ങളും ഒക്കെ നിലവിലുണ്ട്. പക്ഷേ ഈ പറയുന്ന ആക്ടുകളും ലോകളും ഒന്നും തന്നെ ഡിസേബിൾഡ് സ്ത്രീകൾ അനുഭവിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. കാരണം അവർക്ക് സെക്സിസവും നേരിടേണ്ടി വരുന്നുണ്ട്, ഏബിളിസവും നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേക പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലല്ല നമ്മളുടെ നിലവിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും ലോസും സ്ത്രീകൾക്കെതിരെയുള്ള
ക്രൂവൽറ്റി പ്രിവെന്റ് ചെയ്യുന്ന ആക്ടും ലോസും ഒക്കെ നിലവിലുള്ളത്. അതെല്ലാം തന്നെ സോ കോൾഡ് നോർമൽ അല്ലെങ്കിൽ ഏബിൾ ബോഡിഡ് അല്ലെ നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അതിന്റെ പ്രശ്നം അവിടെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് സ്ത്രീ എന്ന കാറ്റഗറിയിൽ ഇവരെ പലപ്പോഴും ഉൾപ്പെടുത്തുന്നില്ല, അല്ലെ സ്ത്രീയായിട്ട് കാണുന്നില്ല. ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് ഒന്നും ലീഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെ കുട്ടികളെ നോക്കാനൊന്നും പറ്റില്ല എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു സെക്ഷുവാലിറ്റിയോ ഒന്നും തന്നെ ഡിസേബിൾഡ് സ്ത്രീകൾക്കില്ല എന്നൊരു തെറ്റായിട്ടുള്ള ഒരു ബോധം സമൂഹത്തിൽ പലയിടത്തും ഉണ്ട്. അതായത് അവർക്ക് സെക്ഷുവാലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിന് അവരെ ആരും ഇങ്ങനെ ആക്രമിക്കുകയൊന്നും ഇല്ല, ഇങ്ങനെ എന്താ പറയാ സെക്ഷൽ അസോൾട്ട് ഒന്നും അവരുടെ നേരെ ആരും നടത്തുകയില്ല എന്നൊക്കെ ഒരു തെറ്റായിട്ടുള്ള ഒരു പൊതുബോധം നിലവിലുണ്ട്. പക്ഷെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡിസേബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും എസ്പെഷ്യലി ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ തന്നെ പല രീതിയിൽ പലതരത്തിലുള്ള അസോൾട്ടുകൾക്ക് ഇരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും നമ്മൾ അറിയുന്നില്ല, നമ്മുടെ എന്താ പറയുക പബ്ലിക് സ്ഫിയറിലേക്ക് അതൊന്നും എത്തുന്നില്ല. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു കണക്കുകളോ കാര്യങ്ങളോ നമുക്ക് നോക്കിയാൽ കിട്ടാനില്ല. അതിന് ഒരു റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ എന്തെങ്കിലും വയലൻസ് നേരിട്ടാലും അവർ പലരും അത് പുറത്തു പറയാനായിട്ട് മടിക്കും. ബിക്കോസ് ഓൾറെഡി അവർക്ക് ആ ഒരു സ്റ്റിഗ്മ ഉണ്ട്, ആ ഡിസബിലിറ്റിയുടെ സ്റ്റിഗ്മയുണ്ട്. പിന്നെ ഈ ഒരു സെക്സിസവും കാരണം ഇങ്ങനെ ഒരു അസോൾട്ട് വന്നു വന്നാല് അവര് വിക്ടിമൈസ് ചെയ്യപ്പെട്ട അതിന്റെ ഒരു ബ്ലെയിം എല്ലാം അവരുടെ തലയിലാവും. സോ അതുകൊണ്ട് തന്നെ പലരും അത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് ഫാമിലീസും അത് പുറത്തു പറയാൻ മടിക്കും, ആ ഒരു കുടുംബത്തിന്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് മടിക്കും. സോ കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ അല്ലാത്തതും ഇതിന്റെ ഒരു എന്താ പറയാ ഒരു മെയിൻ പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഈ എന്താ പറയാ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ആണെങ്കിലും സ്ത്രീകളുടെ ഡിസേബിൾഡ് സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ അതുപോലെ എംപ്ലോയ്മെന്റ് അതെല്ലാം തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോൺ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളെ പോലെ തന്നെ എന്താ പറയാ സെൽഫ് ഡിപ്പെൻഡന്റ് ആയിട്ട് സ്വയം പര്യാപ്തരാവാൻ വേണ്ടിയിട്ട് അവർക്കും എന്താ പറയാ ആഗ്രഹങ്ങൾ കാണും, അവരുടെ അവകാശമാണ്. പക്ഷെ അതിന് വേണ്ട ഒരു അക്സസിബിൾ ഫെസിലിറ്റീസ് ഒന്നും തന്നെ നമ്മുടെ സമൂഹത്തില് പലപ്പോഴും പലയിടങ്ങളിലും നിലവിലില്ല. അപ്പോ അതുകൊണ്ട് തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അത്തരത്തിലും മുമ്പോട്ട് വരാനായിട്ട് പറ്റുന്നില്ല. പഠിച്ച് ജോലി ചെയ്ത് എന്താ പറയാ സ്വയം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി വരാനും ഉള്ള അവസരങ്ങളും പലർക്കും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഉണ്ട്. പക്ഷെ അത് പലപ്പോഴും അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാനോ അത് റിപ്രസെന്റ് ചെയ്യാനോ ഉള്ള ഒരു അവസരങ്ങൾ നമുക്ക് കിട്ടാറില്ല, അല്ലെങ്കിൽ അതിനായിട്ട് ആരും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ശ്രമങ്ങൾ വളരെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ അത്തരത്തിലുള്ള ഡിസേബിൾഡ് സ്ത്രീകളുടെ വോയിസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് കൂടുതൽ വരികയും അത്തരത്തിലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർ കേൾക്കുകയും അങ്ങനെ ഒരു എന്താ പറയുക ഒരു പോളിസി മേക്കിങ്ങും ഇംപ്ലിമെന്റേഷനും ഒക്കെ കൂടുതൽ ഇക്കാര്യത്തിൽ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന് പറയുന്നത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും ഒരുപാട് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ളതാണ് ആക്ച്വലി. തീർച്ചയായിട്ടും. സോ താങ്ക് യു. താങ്ക് യു ശാരദ, വളരെ മനോഹരമായിട്ട് ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുകയുണ്ടായി. അപ്പോ ശാരദ, താങ്ക്സ് ഫോർ യുവർ വേർഡ്സ്. അപ്പൊ നമുക്കിനി അതിലേക്ക്